മഹാഭാരതത്തിൽ കുന്തി പറഞ്ഞു ഭാഗ്യവന്തം പ്രസൂയേഥ മാ ശൂരമ്മാ ച പണ്ഡിതം എന്ന് പറഞ്ഞു. ശൂരന്മാരും പണ്ഡിതന്മാരായി മക്കൾ പ്രതിഷ്ഠിക്കാരില്ല, ഭാഗ്യം ചെയ്ത മക്കളെ പ്രസവിക്കണം. അതോടൊന്ന് കേട്ടെ, ഹൈലൈറ്റ് ചെയ്യുക ഭാഗ്യം. പത്താമത്തെ കള്ളി കൊണ്ട് പ്രവൃത്തി കർമ്മം, പതിനൊന്നാമത്തെ കള്ളി കൊണ്ട് നമുക്ക് ഒരു ബെനിഫിറ്റ് വേണ്ടേ, കർമ്മം ചെയ്താൽ ലാഭം, പന്ത്രണ്ട് കൊണ്ട് ചെലവ് പോരെ. ഈ പന്ത്രണ്ട് കാര്യങ്ങളും ശരിക്ക് പഠിച്ച് ഏതൊക്കെ ഗ്രഹങ്ങളാണോ ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാരകത്വങ്ങളുണ്ട്. ഇപ്പൊ സൂര്യൻ ഞാൻ നേരത്തെ പറഞ്ഞു അച്ഛനാണ്, സൂര്യൻ ആത്മകാരകനാണ്, ചന്ദ്രൻ മാതൃകാരകനാണ്, ചൊവ്വ സഹോദരകാരകനാണ്, ശുക്രൻ ഭാര്യകാരകനാണ്, ശനി ദുഃഖകാരകനാണ്. ഇതൊക്കെ ഏതൊക്കെ സ്ഥലത്ത് ഈ വാക്കിന്റെ ഏതാ പറഞ്ഞ രണ്ടാമത്തെ രണ്ടാമത്തെ കള്ളി. ഈ എം രാമചന്ദ്ര മേനോന്റെ ഈ രണ്ടാമത്തെ കള്ളി വളരെയധികം തിളങ്ങി നിൽക്കുകയാണ് അല്ലേ. വളരെ സന്തോഷം ആ ചോദ്യം. കാരണം ഇപ്പൊ നിങ്ങള് ചോദിക്കുകയാണ് എന്താണ് അത്, എനിക്ക് രണ്ടിൽ വ്യാഴം അതിന്റെ രണ്ടിലും ഞാൻ പറയാം. അല്ല, ഞാനും ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു സാധാരണക്കാരെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുകയാണ് നമ്മളെല്ലാവരും തന്നെ. അതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം ഇപ്പൊ നന്നായിട്ട് സംസാരിക്കുക വാക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ ധനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതും രണ്ടിലാണ് വരുന്നത്. ഞാൻ കാര്യം കാണിച്ചല്ലേ, അതിന് കാരണം എന്റെ അടുത്ത് ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന പി എം മാത്യു വെല്ലൂർ, ശ്രീ ബാലേന്ദ്ര മേനോൻ ചേട്ടൻ, ഞാൻ രാമേന്ദ്ര മേനോൻ എന്ന് വെക്കാൻ തന്നെ കാരണം ബാലേന്ദ്ര മേനനാണ്. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു സംവിധായകനാവണമെന്ന്. അപ്പോ മേനോൻ ചേട്ടനാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ. ഇന്നും ഞങ്ങളത് പറയാറുണ്ട്, രാമചന്ദ്ര മേനോൻ ബാലേന്ദ്ര മേനോൻ രണ്ടാളും വളരെ ഉളിപ്പൊക്കെ ടോക്കറ്റീവുള്ള സിനിമാ രംഗത്തെ മിക്കവാറും. അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മുറിഞ്ഞു പോകും. അപ്പൊ ഈ പി എം മാത്യു സാർ, അല്ലെങ്കിൽ സമയം മുറിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ പി എം മാത്യു സാർ എന്നെ കാണാൻ വന്നപ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞു സാറിന് ജാതകത്തിൽ വ്യാഴം രണ്ടിലാന്ന്. കാരണം അദ്ദേഹത്തിന്റെ പ്രിഡിക്ഷൻ നോക്കിയിട്ടുണ്ട്. പറയാ, ഒരു ഒരു ഗുരു പറഞ്ഞ പോലെ അദ്ദേഹം ഒരു സൈക്കാട്ടിസ്റ്റ്, അതായത് ജനങ്ങളെ കൈകാര്യം ചെയ്തത് അത് രണ്ടിൽ വ്യാഴുള്ളത് കൊണ്ടാണ്. അപ്പൊ എനിക്ക് ഈ കഴിവ് തന്നത് എന്റെ കഴിവല്ല, എന്റെ സമയത്ത് വ്യാഴം രണ്ടിലായതുകൊണ്ട് ഈ കർമ്മം ഞാൻ ചെയ്യണമെന്ന് എന്റെ ജാതകത്തിലുണ്ട്. അത് ജനങ്ങൾക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് മാത്രമുള്ളൂ. ഞാൻ അത്ര വലിയൊരു അസ്ട്രോളജിയിൽ ഉന്നതമായ ഒരു സ്ഥാനത്തുള്ള ആളെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല. ഒരു 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 കാര്യം കൂടി ചോദിച്ചു, ഈ സമയം തീരാനിരിക്കുന്ന വേദിയിൽ മലയാള സിനിമാ രംഗത്തെ, സാഹിത്യ രംഗത്തെ, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തെ എല്ലാവരും തന്നെ മുമ്പ് പറഞ്ഞ പോലെ നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഏത് രീതിയിലാണ് വികസിപ്പിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉയരാനായിട്ട് പറ്റുക, അംഗീകാരങ്ങളുടെ കാര്യത്തിലും പ്രശസ്തിയുടെ കാര്യത്തിലും ഒക്കെ? ഇപ്പൊ ലോഹിതദാസ് ചേട്ടൻ ഡയറക്ടർ ചാലക്കുടി ലാബില്, അദ്ദേഹം ഒരു ലാബ് ടെക്നീഷ്യനായിട്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതിൽ ഒരു വളരെയധികം വ്യത്യസ്തമായ ഒരു ജാതകനാണ് അദ്ദേഹം. ചക്രവർത്തി യോഗമുണ്ട്, കാരണം 5 ഗ്രഹങ്ങൾ ഉച്ചസ്ഥനായി നിൽക്കുമ്പോഴാണ് അദ്ദേഹം ജനിച്ചത്. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ചക്രം വർത്തിക്കുന്ന, അല്ല ചക്രവർത്തി എന്ന് വെച്ചാല് ഒരു ചക്രവർത്തിയെ പോലെ ഉന്നതമായ പദവികളും സ്ഥാനം, അതാണ് ചക്രവർത്തി യോഗം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് മഹാനായ ഒരു ഗായകനെ കുറിച്ചും അദ്ദേഹം ചക്രവർത്തിയാവും എന്ന് പറഞ്ഞാൽ നല്ല പോലെ തന്നെ ധനം സമ്പാദിക്കാനായിട്ട് പറ്റും, ചക്രം വർത്തിക്കാൻ പറ്റുക. അതല്ല ചക്രവർത്തി എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മള് രാജാക്കന്മാരുടെ ഒരു ലൈഫാണല്ലോ. അതേപോലെ അതേപോലെ തന്നെ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടുന്ന ഞാൻ ഭൂതക്കണ്ണാടി എന്നുള്ള പടം ചോദിക്കുമ്പോൾ എന്നെ വലിയ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എന്ത് സംതൃപ്തിയാണ് ഇങ്ങനെയുള്ള ജ്യോതിഷം, ഇങ്ങനെയുള്ള ജ്യോതിഷത്തിന്റെ പോസിറ്റീവ് വശങ്ങള് പ്രദാനം ചെയ്യുന്നത്? അതും വളരെ ശാസ്ത്രീയമായിട്ട്, സയന്റിഫിക് എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇന്നിപ്പോ ഇവിടുന്ന് നമ്മള് വണ്ടി ഓടിച്ചു പോകുമ്പോ നമ്മള് കാണണ റെഡ്യൂസ് ദ സ്പീഡ്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് വരുന്ന അപകടങ്ങളെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനേ പറ്റി. പക്ഷെ അല്ലാതെ ഒരിക്കലും ഭവിക്കേണ്ടത് ഭവിക്കും, യജ്ഞം തുടരുക എന്ന് ശങ്കരാചാര്യ പറഞ്ഞേക്കണേ. ജ്യോതിഷത്തിൽ അതുണ്ട്, അതൊന്നും അങ്ങനെ അന്ധമായിട്ട് ഈ ശാസ്ത്രത്തെ വിശ്വസിക്കരുതെന്നാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്. കാരണം ഇത് കാരണം യേശുദാസ് ഒരു വഴികാട്ടി എന്നുള്ള രീതിയിലാണ് എന്ത് നിങ്ങൾ പറയുന്നത്. കാരണം ഞാനൊരു സാധാരണ ചന്ദ്രശേഖരൻ നായർ സുശീലമ്മയുടെ മകനാണ്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എനിക്ക് അത്ര വലിയ ഇത് ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്കിത് പറയാൻ പറ്റുന്നു. ഇതിപ്പോ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ ആണ് എന്നുള്ള പ്രപഞ്ച സത്യമാണ്. ഇത് സൂര്യ ടിവിയുടെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് ഞാൻ വിഡ്ഢിയായി അല്ലേ. 6 മാറും 12 എന്നുള്ളത് ഞാൻ ലണ്ടൻ എന്ന് പറഞ്ഞാലും 12 ദുബായിൽ, അത് സയൻസാണ് എന്ന് പറഞ്ഞ പോലെ സൂര്യനെ അല്ലെങ്കിൽ വ്യാഴത്തെ ചന്ദ്രൻ നോക്കിയാൽ ഗജകേസരി യോഗ. ഇതൊരു കോൺസ്റ്റന്റ് ഇൻഫർമേഷനാണ്. ഇതില് വ്യാഴത്തിന് എത്ര ബലമുണ്ടോ, ചന്ദ്രന് എത്ര ബലമുണ്ടോ എന്ന് നോക്കണം, എന്നിട്ട് വേണം അതിന്റെ ബലം പ്രയോഗിക്കാൻ. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തിന്റെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണോ, അതോ ഏതു മതവിഭാഗത്തിനും അനുവർത്തിക്കാവുന്ന രീതിയിലുള്ള ശാസ്ത്രം, അതായത് വിശ്വാസങ്ങൾക്കപ്പുറത്ത്? സാധാരണ പറയാറുണ്ട് ഹിന്ദുക്കളാണെങ്കിൽ ഇന്ന ദേവാലയത്തിൽ ചെന്ന് ഇന്ന പൂജ നടത്തൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഒരു ഹിന്ദുത്വ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം ഉള്ളിലെ തലമുറകളായിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവണതയായിട്ടാണോ ഇപ്പോൾ ഉള്ളവർ ഇതിനെ അംഗീകരിക്കുന്നത്? ഒരു ജാതി എടോ അല്ലെങ്കിൽ ഒന്നും കുത്തകയല്ല ഈ സാധനം, ഇതൊരു സയൻസാണ് അല്ലേ. ഇപ്പോ മാർച്ച് മാസത്തില് ഏപ്രിലൊക്കെ ദുബായിൽ ചെന്നാൽ ഭയങ്കര ഹോട്ടാ, മുസ്ലിം
മുസ്ലിം കൺട്രിയല്ലേ, എന്നാ ഹോട്ട് കുറച്ച് കുറച്ച് അടിച്ചാൽ മതി, ഞാൻ ഹിന്ദുവാ, എന്റെ രാജ്യമല്ലല്ലോ, നീ കുറച്ച് ചൂട് അനുഭവിക്കുക. സൂര്യൻ അവിടെ അങ്ങനെ യാതൊരു കാറ്റഗറി ഇല്ല. ഇത് വയലാർ രാമവർമ്മ പണ്ട് എഴുതി, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു. ഇത് കണ്ടുകൊണ്ട് അദ്ദേഹം എഴുതിയതാണോ പാവം മനുഷ്യൻ? അപ്പോ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ കുത്തകയല്ല. അപ്പൊ അത് ഇത് നബി തിരുമേനിയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ മുൻകൂട്ടി നിങ്ങളുടെ ഭാവി അറിയരുത്, അപ്പൊ എന്താ മടിയന്മാരാവും. നിങ്ങളുടെ ഇപ്പൊ നിങ്ങളുടെ മകള് നിങ്ങൾ സമ്പാദിച്ചാൽ അത് നിങ്ങളുടെ മകൾ അറിയരുത്. എന്താ കാരണം? അച്ഛൻ സമ്പാദിച്ചിട്ടുണ്ട്. ബാലേന്ദ്ര മേനോൻ പറയും, ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ അറിയരുതെന്ന്. എന്ന് പറഞ്ഞതുപോലെയാ, കാരണം ഇതൊരു ജാതിയുടെ ജാതിയായിട്ട് റിലേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഇതൊരു സയൻസ്. വിശ്വസിക്കും, വിശ്വസിക്കാം, വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. സയൻസിന്റേതായിട്ടുള്ള രൂപമാണ് ഇവിടെ ഇത്രയും നേരവും എം രാമചന്ദ്രൻ മേനോൻ തിരക്ക് പിടിച്ച പ്രവാസ ജീവിതത്തിന്റേതായിട്ടുള്ള പശ്ചാത്തലം സ്വന്തം അനുഭവങ്ങളിലും വ്യക്തിജീവിതത്തിലും ഒക്കെ ഉണ്ടെങ്കിലും ശരി, ശാസ്ത്രം ഏത് രീതിയിലാണ് ജ്യോതിഷത്തിലൂടെ തന്നെ ഗ്രഹനിലകളായി നമ്മുടെ ജീവിതത്തിന്റെ ഭൂത വർത്തമാന ഭാവി കാലങ്ങളെ ആശ്രയിക്കുന്നതും സ്വാധീനിക്കുന്നതും, ഏത് രീതിയിലാണ് നമ്മൾ നമ്മുടെ സമയം നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. പക്ഷേ ഏത് രോഗമാണെങ്കിലും ശരി, അതിനർഹമായ രീതിയിലുള്ള ചികിത്സ ലഭിക്കുകയാണെങ്കിൽ ഏത് വിശ്വാസത്തിനും ഏത് ശാസ്ത്രത്തിനും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ലപോലെ തന്നെ സ്വാധീനം ചെലുത്താനെന്ന് മാത്രമല്ല അത് ഉൾക്കൊള്ളാനും സാധിക്കുന്നു. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ജ്യോതിശാസ്ത്രമല്ല ജ്യോതിഷത്തിന്റേതായ പ്രത്യേകതകളും കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഈ രംഗത്ത് നിഷ്കർമ്മമായിട്ടുള്ള സേവനം ചെയ്യാനായിട്ട് കഴിയുക എന്ന് പറയുക, അതിൽ കൂടുതൽ നോളജ് ഉണ്ടാക്കിയെടുക്കുക, അതിൻ്റെതായിട്ടുള്ള ഏതാനും അംശങ്ങളാണ് സ്പാർക്ക് ഇന്നത്തെ സുപ്രഭാതത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി സമ്മാനിച്ചത്. തീർച്ചയായിട്ടും അങ്ങേക്ക് ഇതേപോലെ തന്നെ സാധാരണക്കാർക്കും കൂടി പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ഇനിയും ഇതേപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സുപ്രഭാതത്തിൽ അതിഥിയായിട്ട് എത്തിയതിലും വളരെ നല്ല അറിവുകളായിരുന്നു ഈ 12 കള്ളികൾ എന്നുള്ള ഒരു 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 ഗ്രഹനിലയിലുള്ളതും. ഉപദേശം എന്താണെന്ന് വെച്ചാല്, എന്താ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാറുള്ളത്, ഈ ജാതകം എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക ജസ്റ്റ്. എന്നിട്ട് ഈ യേശുദാസ് ഗുരുനാഥൻ പറയാറുണ്ട്, എടാ മോനെ 9 ഗ്രഹങ്ങളില് 10-ാമത്തെ ഒരു ഗ്രഹമുണ്ട് അനുഗ്രഹം. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നേടുക. കാരണം നമ്മുടെ മനസ്സ്, ഞാൻ ഇത് പറയാൻ കാരണം, എന്റെ അമ്മ ഒരുപാട് വലിയ പോസ്റ്റിലായിരുന്നു, അമ്മ പാവങ്ങളെ ഒരുപാട് സഹായിക്കണ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ. അതുകൊണ്ടാണ് ഞാനിത് സോറി. കാരണം എനിക്ക് എത്രത്തോളം നല്ലൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കുക, നല്ല ഹൃദയം ഉണ്ടെങ്കിൽ ഒരു അസ്ട്രോളജി നമുക്ക് വേണ്ട. നമ്മള് അയ്യപ്പനെ ആയാലും അള്ളാഹുവിനെ ആയാലും, എന്റെ ഏറ്റവും വലിയ മോഡല് മുഹമ്മദ് നബിയാണ്. അദ്ദേഹമാണ് എന്റെ റോൾ ഓഫ് മോഡൽ ലൈഫില്. എനിക്കൊരു മകനുണ്ടായാൽ ഞാൻ ആ പേരായിട്ട്. നല്ല മനസ്സുണ്ടാവും ഒന്ന് നമുക്ക്. അല്ല, അത് തന്നെയാണ് ഗാനന്ധർവ്വൻ പറഞ്ഞതും, 9 ഗ്രഹങ്ങളാണെങ്കിലും 10-ാമത്തെ ഒരു ഗ്രഹം.